ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻഫാൻട്രി സ്കൂൾ വിവിധ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ശമ്പളം ഉണ്ട്. ഏകദേശം 81-100 വരെ ശമ്പളത്തിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ്മാൻ, അതുപോലെ തന്നെ LDC ലോഡേഷൻ ക്ലർക്ക് ആവാം, സ്റ്റെനോഗ്രാഫർ, കുക്ക്, മറ്റുള്ള അങ്ങനെ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് 101 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് പോയിക്ക് അയക്കാണ് വേണ്ടത്. അതിനുശേഷം അവർ എക്സാം ഉണ്ടായിരിക്കും. എക്സാം സാധാരണ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാം പോലെ തന്നെയാണ്. ജനറൽ എക്സാം, റീസണിങ്, ജനറൽ നോളജ്, മറ്റുള്ള ആ ഒരു വിഷയം തന്നെയായിരിക്കും സിലബസ് ഉണ്ടായിരിക്കുക. അപ്പോൾ സിലബസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊന്നും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. നമുക്കായാലും ഈ ഒരു പോസ്റ്റിലേക്ക് ഏതെല്ലാം പോസ്റ്റുകളാണുള്ളത്, എത്ര വേക്കൻസികളുണ്ട്, എത്രയാണ് ശമ്പളം, ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കാം. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ദ ഇൻഫാൻട്രി സ്കൂളാണ് പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇതിലേക്ക് നല്ല അവസരം തന്നെയായിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ വസ്തുക്കളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഡ്രാഫ്റ്റ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. 25-500 മുതൽ 81-100 വരുന്ന ശമ്പളം, ഒരു വേക്കൻസിയാണ് ഇതിലേക്ക്. ലോഡിഷൻ ക്ലർക്ക് അതിലേക്ക് 19,900 മുതൽ 63,200 വരെ ശമ്പളം, അതിലേക്ക് 10 വേക്കൻസി ഉണ്ട്. സ്റ്റെനോഗ്രാഫർ Grade 2 Level 4 അതിലേക്ക് 25,500 മുതൽ 81,200 വരെ ശമ്പളം, അതിലേക്ക് 2 വേക്കൻസി. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ 19,900 മുതൽ 63,200, 19 വേക്കൻസി. കുക്ക് അതിലേക്ക് 19,900 മുതൽ 63,200, അതിലേക്ക് 31 വേക്കൻസി ഉണ്ട്. ട്രാൻസ്ലേറ്റർ ഒരു വേക്കൻസി, 19,900 മുതൽ 63,200. ബാർബർ 18,000 മുതൽ 56,900, അതിലേക്ക് ഒരു വേക്കൻസി. മൊത്തം 65 വേക്കൻസിയാണ് ഒരു സ്കൂളിലേക്ക്. രണ്ടാമത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ദ ഇൻഫാൻട്രി സ്കൂൾ ബെൽഗാം, കർണാടക സ്റ്റേഷനിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ലോഡിഷൻ ക്ലർക്ക് 8 വേക്കൻസി ഉണ്ട്. സ്റ്റെനോഗ്രാഫർ അതിലേക്ക് 2 വേക്കൻസി. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ 13 വേക്കൻസി. കുക്ക് 12 വേക്കൻസി ഉണ്ട്. ആർട്ടിസ്റ്റ് ഓർ മോഡൽ മേക്കർ ഒരു വേക്കൻസി. അങ്ങനെ മൊത്തം 36 വേക്കൻസി. ടോട്ടൽ രണ്ടും കൂടിയിട്ട് ഏകദേശം 101 വേക്കൻസികളാണ് ടോട്ടലുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തരുന്നുണ്ട്. ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം അത് ഫില്ല് ചെയ്ത് അയക്കണം ഉണ്ട്. ഇപ്പോൾ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. നമ്മളിതിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ Grade 2 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 12-ാം ക്ലാസ് +2 പാസ്സായിരിക്കാം. അതിലേക്ക് പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിലേക്ക് 10 മിനിറ്റ് കൊണ്ട് 80 വേർഡ് പെർ മിനിറ്റ്, ട്രാൻസ്ക്രിപ്ഷൻ 50 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ്, 65 മിനിറ്റ് ഹിന്ദി ഓൺ കമ്പ്യൂട്ടർ. പിന്നെ ലോഡിഷൻ ക്ലർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് +2 ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് കോഴ്സൊന്നും ഇല്ലെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്, ഇംഗ്ലീഷ് ടൈപ്പിംഗ് കമ്പ്യൂട്ടറിൽ 35 വേർഡ് പെർ മിനിറ്റ്. പിന്നെ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ആണെങ്കിൽ ഓർഡിനറി ഗ്രേഡ് ആണെങ്കിൽ മെട്രിക്കുലേഷൻ 10-ാം ക്ലാസ് പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസ്. കുക്ക് ആണെങ്കിൽ മെട്രിക്കുലേഷൻ 10-ാം ക്ലാസ് ഉണ്ടായിരിക്കാം, മിനിമം 10-ാം ക്ലാസ്സാണ് എല്ലാ വർക്കിനും പറയുന്നത്. അതിലേക്ക് പിന്നെ ഇന്ത്യൻ കുക്കിങ്ങിലുള്ള പ്രൊഫഷ്യൻസി വേണം. പിന്നെ ട്രാൻസ്ലേറ്റർ അതിലേക്ക് 12-ാം ക്ലാസ് പാസ്സായിരിക്കുക. പിന്നെ പ്രൊഫഷ്യൻസി ഇൻ ഹിന്ദിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം എ റെഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ബാർബർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, അതിലേക്ക് മെട്രിക്കുലേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ ഡ്രാഫ്റ്റ്മാൻ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കുക, ഡിപ്ലോമ ഡ്രാഫ്റ്റ്മാൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. തീർച്ചയായും ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വെറും 50 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. അത് നിങ്ങൾക്ക് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ വാങ്ങിയിട്ട് അത് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ട് ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൻ്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ 25-7-2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായും അതിന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക, കാരണം പോസ്റ്റ് വഴിയാകുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റിൽ നിൽക്കാതെ അപേക്ഷിക്കുക. ഇതിലേക്ക് എക്സാം പാറ്റേൺ ജനറൽ ഇൻ്റലിജൻസ് ആ റീസണിങ് 25 questions 25 marks, ജനറൽ അവയർനെസ് 50 questions 50 marks, ജനറൽ ഇംഗ്ലീഷ് 50 questions 50 marks, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 questions 25 marks. മൊത്തം 2 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കും. എൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ ഫോം. അപ്പം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.